സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFI നേതാവും സഹപാഠിയുമായ അക്ഷയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന അച്ഛൻ ജയപ്രകാശ്. മർദ്ദന വിവരം മനഃപൂർവ്വം മറച്ചുവെച്ച അക്ഷയ്ക്ക് എല്ലാം അറിയാം. സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് അറിഞ്ഞിട്ടും ഫോൺ വിളിക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളാണ് അക്ഷയ് നൽകിയിരുന്നത്. സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് കണ്ടു എന്ന മൊഴി നൽകിയ അക്ഷയ് സാക്ഷിപ്പട്ടികയിലല്ല കൊലക്കുറ്റം ചുമത്തി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്നും ജയപ്രകാശ് പറഞ്ഞു. അവന് ഈ അവസാന 3 ദിവസം വരെ അവൻ്റെ ഫോൺ കൺട്രോൾ ചെയ്തതും അവൻ്റെ റൂമിൽ അവൻ്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഈ അക്ഷയ, ഈ പീഡനം നടക്കുമ്പോഴും അവൻ്റെ എല്ലാ സമയം അക്ഷയ കൂടെ ഉണ്ടായിരുന്നത്. മരിച്ചു കഴിഞ്ഞു, മോർച്ചറിയിൽ കിടന്നു, പെട്ടിയിൽ കയറ്റി. എന്നിട്ട് അക്ഷയ് പറയുക, അവനൊരു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യുക ആൻറ്റി, ഞാൻ ഇപ്പോൾ ഫോൺ കൊടുക്കാമെന്ന്. അക്ഷയ്ക്കെല്ലാം നല്ല രീതിയിൽ ഇത് അറിയാം, ഈ പീഡനം നടക്കുമ്പോഴേ അറിയാം, കൊലപാതകം നടക്കുമ്പോഴേ കാര്യവും അറിയാം. ആ സമയത്തെല്ലാം അക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം. അക്ഷയ് സാക്ഷിയല്ല, മർദ്ദിക്കുന്ന പ്രതി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വളച്ചൊടിച്ച് കൊണ്ടുവരിക, വേണമെങ്കിൽ അവനെ ഒരു മാപ്പ് സാക്ഷിയാക്കുക കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു സാക്ഷിയാക്കുക, ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതല്ല ചെയ്യേണ്ടത്. അക്ഷയെ 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസ് എടുത്തതിന് അക്ഷയ് ഇതിലോട്ട് കൊണ്ടുപോകണം.